പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതാണ്. ഇപ്പൊ സ്വന്തം മകളുടെ കല്യാണമാണ്, ഈ വരുന്ന 17-ാം തീയതി ഗുരുവായൂർ വെച്ച കല്യാണമാണ്. എനിക്കറിയാം രാധിക കഷ്ടപ്പെടുന്നത് ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും. ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും. സ്വന്തം മോളുടെ അവിടെ സ്വർണം കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല. കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കാനുണ്ടോ എന്ന് നോക്കില്ല. ആ പൈസ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന അപ്പൊ തന്നെ വേറെ ആർക്കെങ്കിലും കഷ്ടം എന്ന് പറഞ്ഞാൽ അതെടുത്തുകൊണ്ട് കൊടുക്കും. അതാണ് ഒരിടവേളയ്ക്ക് ശേഷം അബ്രഹാം ഓസ്ലറിലൂടെ ജയറാം വീണ്ടും മലയാള സിനിമയിൽ തരംഗമാകുമ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന ഓരോ സിനിമാ പ്രേമിയും സന്തോഷത്തിലാണ്. അതേസമയം തന്റെ ഏറ്റവും പുതിയ സിനിമയായ അബ്രഹാം ഓസ്ലറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിഹൈൻഡ് വുഡ്സ് ജയറാം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ച ഫാൻസ് മീറ്റിൽ ജയറാം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. മനുഷ്യത്വത്തിന് അപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പേര് പറയാം. എനിക്ക് പിറക്കാതെ പോയ ജ്യേഷ്ഠനാണ് സുരേഷ് ഗോപി. എൻ്റെ എന്ത് കാര്യവും എൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം വിളിക്കും. സുരേഷ് ഗോപി ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. വരുന്ന 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ്. ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും. സ്വന്തം മോൾക്ക് സ്വർണമെടുക്കാൻ പൈസയുണ്ടോ എന്ന് നോക്കില്ല. കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസയുണ്ടോ എന്ന് നോക്കില്ല. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അതാണ് സുരേഷ് ഗോപി.